വീണ്ടും ഒരിക്കൽ കൂടി സർവശക്തനായ ദൈവം നമ്മെ സമീപസ്ഥരാക്കിയിരിക്കുന്നു. വിദൂരസ്ഥരായ നമ്മെ സമീപസ്ഥനാക്കി ദൈവം എല്ലാ നിമിഷവും അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്നത്തെ പരിശുദ്ധതയുടെ പറുദീസയിൽ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആരാണ് വിശുദ്ധർ? വിശുദ്ധർ പാപം ചെയ്യാറില്ലേ? അവർ ഒരിക്കലും പാപം ചെയ്യാത്തവരാണോ? ഇത്തരം ചോദ്യങ്ങൾ വിശുദ്ധരെ അടുത്തറിയാൻ ശ്രമിക്കുമ്പോൾ നാം സ്വയം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ദൈവശാസ്ത്ര പണ്ഡിതനായ ആർദർ സ്റ്റാലിൻ ഇപ്രകാരം പറയുന്നു, വളരെ അത്ഭുതകരമായ കാര്യങ്ങൾ ആവേശത്തോടുകൂടി അല്ലെങ്കിൽ അതിശയകരമായി ചെയ്യുന്നവർ അല്ല യഥാർത്ഥ ക്രിസ്ത്യാനികൾ അഥവാ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ. സാധാരണ കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് ചെയ്യുന്നവരാണ് ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന്. വിശുദ്ധമായത് ഏറെ വിശുദ്ധീകരണത്തോടുകൂടി ചെയ്യുമ്പോൾ അത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർ വിശുദ്ധരായിട്ട് മാറുന്നു. ഫ്രഞ്ചിൽ ഒരു പഴമൊഴിയുണ്ട്, ഹൃദയ വിശാലതയോടുകൂടി പ്രവർത്തിക്കുന്നവർക്ക് ദൈവം സർവ്വതും വെളിപ്പെടുത്തി കൊടുക്കും. ഫ്രഞ്ചുകാരിയായ വിശുദ്ധ മർഗരീത്ത മറിയം അലക്കോക്കിനെയാണ് ഇന്ന് പരിശുദ്ധതയുടെ പറുദീസയിൽ നാം അടുത്തറിയുക. ആയിരത്തി 1647 ഈ വിശുദ്ധ ജനിക്കുന്നത്. തൻ്റെ 9-ാമത്തെ വയസ്സിൽ ദിവ്യകാരണം സ്വീകരിക്കുന്ന അവർ ദൈവത്തെ അതിയായി സ്നേഹിക്കുകയും സ്തുതിക്കുവാൻ സമയം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. ബാലികയായിരിക്കുമ്പോൾ മറ്റു കൂട്ടുകാരെല്ലാം കളിക്കോപ്പുകളുമായി കളിസ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ദൈവത്തോട് സംസാരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആണ് മർഗരീത്ത സമയം കണ്ടെത്തിയിരുന്നത്. ദിവ്യകാരുണ്യനാഥനെ സ്വീകരിക്കുക വഴി വലിയൊരു സന്തോഷമാണ് തൻ്റെ ഉള്ളിൽ ഉടലെടുക്കുക എന്ന്, രൂപം കൊള്ളുക എന്ന് തൻ്റെ ജീവചരിത്രത്തിൽ അവർ രേഖപ്പെടുത്തി കാണുന്നുണ്ട്. 1647 ജനിച്ച മർഗരീത്ത ആ കാലഘട്ടം വരെ കത്തോലിക്ക ചരിത്രത്തിൽ, സഭാ ചരിത്രത്തിൽ ഇല്ലാതിരുന്ന ഒരു വലിയ വിശേഷണമായിട്ടുള്ള സംഭവത്തിന് തുടക്കം കുറിക്കുകയാണ്. തിരുഹൃദയ സ്നേഹം വിളംബരം ചെയ്യുന്നത് വിശുദ്ധ മർഗരീത്ത മറിയത്തിലൂടെയാണ്. ദർശനങ്ങളുടെ വിശുദ്ധ എന്ന ഒരു വിശേഷണം കൂടി വിശുദ്ധയ്ക്ക് സഭ ചാർത്തുന്നുണ്ട്. ഒട്ടേറെ ദർശനങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. 9-ാമത്തെ വയസ്സിൽ ദിവ്യകാരുണ്യം സ്വീകരിച്ച് തൻ്റെ കുടുംബത്തിൽ ആയിരിക്കുന്ന സമയത്തും സന്യാസ സഭയിൽ ചേരണമെന്ന വലിയ ആഗ്രഹം ആ ബാലികയെ അപ്പോഴേ ഹൃദയത്തിൽ ഉടലെടുക്കുന്നുണ്ട്. പോളിയോ രോഗികളുടെയും തിരുഹൃദയത്തെ അധികമായി സ്നേഹിക്കുന്നവരുടെയും മാതാപിതാക്കൾ നഷ്ടമായവരുടെയും വിശുദ്ധയാണ് വിശുദ്ധ മർഗരീത്ത. 9-ാം വയസ്സിൽ ദിവ്യകാരുണ്യനാഥനെ സ്വീകരിച്ചതിന് ശേഷം അതികഠിനമായ തപപ്രക്രിയകളിലൂടെയാണ്, തപസനുഷ്ഠാനങ്ങളിലൂടെയാണ് വിശുദ്ധ മർഗരീത്ത മറിയം മുന്നോട്ടു പോയിരുന്നത്. അതികഠിനമായ തപസ്സുകൾ, നൊയമ്പുകൾ, വ്രതങ്ങൾ അനുഷ്ഠിച്ചിരുന്നതിനാൽ അവർക്ക് വാതരോഗം പിടിപെടുകയാണ്. വാദപ്പനി പിടിച്ച് 4 വർഷക്കാലം കിടക്കയിലാകുന്നു മർഗരീത്ത. ഒരു പെൺകുട്ടിക്ക് ഒത്തിരി കൗമാര കാലഘട്ടവും യൗവനവുമൊക്കെ വളരെ സജീവമായിട്ട് ഒരു പൂമ്പാറ്റയെ പോലെ ഒക്കെ പാറി നടക്കുന്ന കാലഘട്ടമാണ്. പക്ഷേ മർഗരീത്ത തളർവാദ രോഗിയായിട്ട് ഇങ്ങനെ കിടക്കയിലായിരിക്കുമ്പോൾ തൻ്റെ പ്രാണനാഥനോടുകൂടി ഏറെ വ്യസനത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈശോയുടെ അമ്മയായ മറിയത്തോട് ഇപ്രകാരം അപേക്ഷിക്കുന്നു, രോഗസൗഖ്യം ലഭ്യമാകുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും തൻ്റെ ജീവിതം ഇനിയുള്ള കാലം ദൈവത്തിനായിട്ട് സമർപ്പിച്ചുകൊണ്ട് തൻ്റെ ജീവിതം
മുന്നോട്ടു പോകും എന്നുള്ള ഒരു വാഗ്ദാനം എടുക്കുകയാണ് ചെയ്യുന്നത്. അത്ഭുതകരമായിട്ട് 4 വർഷം കിടക്കയിലായിരുന്ന മാർഗരീത്ത വളരെ വേഗം തന്നെ ഈ വാഗ്ദാനത്തിന് ശേഷം സുഖം പ്രാപിക്കുകയാണ്. മാതാവിൻ്റെ അത്ഭുതകരമായ കരസ്പർശം അതിന് ഇടയാക്കി എന്നാണ് ചരിത്രകാരൻ രേഖപ്പെടുത്തുന്നത്. ആ അനുഗ്രഹത്തിലൂടെ തൻ്റെ താൻ നൽകിയ വ്രതവാഗ്ദാനം പാലിക്കുവാൻ എപ്പോഴും ശ്രദ്ധിക്കുകയും അതോടൊപ്പം പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും പ്രഭു കുടുംബത്തിലാണ് ജനിച്ചതെങ്കിൽ പോലും വീട്ടിലെ കുഞ്ഞു കുഞ്ഞു ഉത്തരവാദിത്തങ്ങൾ ചെയ്തുകൊണ്ട് സഹന പ്രക്രിയയിലൂടെയും മാർഗരീത്ത മുന്നോട്ടു പോയി. അക്കാലത്ത് 18 വയസ്സാകുമ്പോഴേക്കും വിവാഹ ജീവിതം പെൺകുട്ടികൾ കയ്യേൽക്കണം എന്നുള്ള ഒരു വ്യവസ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ മാർഗരീത്തയുടെ മാതാപിതാക്കൾ മാർഗരീത്തയെ വിവാഹം കഴിച്ചയക്കുവാൻ ഒരുങ്ങുകയാണ്. പക്ഷേ 18-ാമത്തെ വയസ്സിൽ അവൾക്ക് അതിശക്തമായ ഒരു ദർശനം ക്രിസ്തുനാഥൻ സമ്മാനിക്കുന്നു. അത് ഇപ്രകാരമാണ്. ഒരു സായം സന്ധ്യയിൽ പൂന്തോട്ടത്തിലിരിക്കുന്ന സമയത്ത് കണ്ണുകളടച്ച് അവൾ തൻ്റെ ദിവ്യനാഥനെ മനസ്സിൽ ധ്യാനിച്ച് ആയിരിക്കുന്ന നിമിഷത്തിൽ കുരിശിൽ കിടക്കുന്ന ഈശോയെ മാർഗരീത്ത ദർശനത്തിലൂടെ കാണുന്നു. ആ സമയം ഈശോനാഥൻ ഇപ്രകാരം പറയുകയാണ്, നീ എനിക്ക് സമ്മാനിച്ച വാഗ്ദാനം മറന്നുപോയോ? ഒട്ടേറെ പരിഭവത്തോടുകൂടി അല്പമൊക്കെ കുറ്റപ്പെടുത്തലോടുകൂടിയാണ് യേശുനാഥൻ്റെ ആ ദർശനമെന്ന് പിന്നീട് ചരിത്രകാരൻ രേഖപ്പെടുത്തിയതിൽ നിന്ന് നമുക്ക് വായിക്കാനാകും. അതോടൊപ്പം യേശുനാഥൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്, നിന്റെ വാഗ്ദാനം എൻ്റെ ഹൃദയത്തിനെ ഭരമേൽപ്പിക്കുന്നുണ്ട്, എനിക്ക് നിന്നോടുള്ള സ്നേഹം അതുകാരണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, പക്ഷേ നീ എന്നെ മറന്നുപോയി. ദർശനത്തിൽ നിന്ന് ഉണർന്ന മാർഗരീത്ത അതിനെക്കുറിച്ച് അതിയായി പ്രാർത്ഥിക്കുകയും അന്വേഷിക്കുകയും ആരായുകയും ചെയ്തുകൊണ്ടിരുന്നു. തൻ്റെ ഇടവകയിലെ വൈദികരുമായിട്ടും സന്യസ്തരുമായിട്ടുമൊക്കെ ഈ ദർശനത്തെക്കുറിച്ച് പങ്കുവയ്ക്കുകയും അതിൻ്റെ അർത്ഥം ആരായുകയും ചെയ്തു. അപ്പോഴേക്കും മാർഗരീത്തയ്ക്ക് ഒരു കാര്യം വ്യക്തമായി. 9-ാം വയസ്സ് ദിവ്യകാരനാഥനെ സ്വീകരിച്ചതിനു ശേഷം താൻ തളർവാദ രോഗിയായി കിടക്കെ മാതാവിന് കൊടുത്ത വാഗ്ദാനമാണ് തന്നെ പിന്തുടരുന്നത് എന്നുള്ള വസ്തുത. തൻ്റെ ശേഷമുള്ള ജീവിതം ഉറപ്പായിട്ടും നിത്യവിധവ്രത വാഗ്ദാനത്തിലൂടെ ദൈവത്തിന് പ്രിയപ്പെട്ടവളായിട്ട് ജീവിക്കുമെന്നും കന്യകയായിരിക്കുമെന്നുമുള്ള ആ വാഗ്ദാനം. എല്ലായ്പ്പോഴും മാർഗരീത്ത മറിയത്തെ ദർശനങ്ങൾ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. വേട്ടയാടുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവളത് ആസ്വദിക്കുകയും തൻ്റെ പ്രാണനാഥനോട് ഏറെ അടുത്ത് ഇടപഴകുവാൻ അതല്ലെങ്കിൽ സംവദിക്കുവാൻ ഇടയാക്കുകയും ചെയ്യുന്നുണ്ട്. ഒടുവിൽ താൻ ചെയ്ത വാഗ്ദാനം പ്രാവർത്തികമാക്കുവാൻ മാതാപിതാക്കന്മാരുടെ സ്നേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മറിയത്തിൻ്റെ സന്ദർശനത്തിൻ്റെ സഭയിൽ അവൾ അംഗമായി ചേരുന്നു. വീട്ടുകാർ എതിർക്കുന്നുണ്ട് എങ്കിലും ഒടുവിൽ മാർഗരീത്തയുടെ ഇഷ്ടം തന്നെ സാധിക്കുന്നു. അവൾ ആ സഭയിൽ സന്യാസിനിയായി ചേർന്നു. മറിയത്തിൻ്റെ സന്ദർശനത്തിൻ്റെ സഭ അവിടെ പക്ഷേ ഒരു വിശേഷ വ്യക്തിയായിട്ടാണ് സഹസന്യാസിനിമാരും മദറുമൊക്കെ മാർഗരീത്തയെ കണ്ടിരുന്നത്. സ്വപ്നങ്ങളുടെ ലോകത്തോ ചിന്തകളുടെ ലോകത്തോ ഏകാഗ്രതയൊക്കെയായിട്ട് ഇരിക്കുന്ന മാർഗരീത്ത എപ്പോഴും ദർശനങ്ങൾ കാണുന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഒരുപക്ഷെ അത് ഉൾക്കൊള്ളുവാൻ സാധിക്കുമായിരുന്നില്ല. ഇവിടെ മാർഗരീത്തയുടെ ഒരു ചിന്ത മറ്റുള്ളവരും താൻ കാണുന്നത് പോലുള്ള കാഴ്ചകൾ അവരുടെ ജീവിതത്തിലും കാണുന്നുണ്ട് എന്നായിരുന്നു. പലപ്പോഴും പലരോടും പറയുമ്പോഴാണ് സ്നേഹമുള്ളവർ തിരിച്ച് അവളോട് പറയുക, ഇത്തരം കാഴ്ചകൾ കാണാൻ നിനക്കു മാത്രമാണ് അനുഗ്രഹമുള്ളത്, നീ വിശേഷ ജന്മമാണ് അല്ലെങ്കിൽ വിശേഷപ്പെട്ടവളാണ് എന്ന് സ്നേഹമുള്ളവർ അവൾക്ക് പറഞ്ഞു കൊടുത്തു. താൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്? ഇത്തരം കാഴ്ചകൾ, സ്വർഗീയ കാഴ്ചകൾ, സ്വർഗീയ നാഥൻ്റെ കാഴ്ചകൾ, സ്വർഗരാജ്യത്തെ കാഴ്ചകൾ,
വേദന നിറഞ്ഞ കാഴ്ചകളൊക്കെ കാണുന്നത് എന്ന് അവൾ സശ്രദ്ധം പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മാനസികമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തോ പ്രശ്നം ഉള്ളത് ആണ് എന്ന് കരുതിയിട്ട് സഭ അവൾക്ക് നിത്യവ്രത വാഗ്ദാനം നൽകുവാൻ ഏറെ വൈകുകയാണ്. ഒരു വർഷം കൊണ്ട് നിത്യവ്രത വാഗ്ദാനത്തിൻ്റെ വസ്ത്രം ധരിക്കാവുന്ന ഇടത്ത് മറ്റ് കൂടെയുണ്ടായിരുന്ന സന്യാസിനിമാരെല്ലാം ആ ഒരു പടി മുന്നോട്ട് കയറിയപ്പോൾ അവൾക്ക് അത് നിഷേധിക്കുകയാണ് സഭാധികാരികൾ ചെയ്തത്. വീണ്ടും ഏകദേശം 2.5 വർഷക്കാലം മാർഗരീത്ത കാത്തിരിക്കുകയാണ് നിത്യവ്രത വാഗ്ദാനത്തിനായിട്ടും അതിൻ്റെ അടയാളങ്ങൾ സ്വീകരിക്കുവാനായിട്ടും. അപ്പോഴും അവൾക്ക് പരാതികളോ പരിഭവങ്ങളോ പ്രയാസങ്ങളോ ഇല്ല എങ്കിൽ പോലും തൻ്റെ ദൈവം തനിക്കായി കാട്ടിത്തരുന്ന ദർശനങ്ങളിൽ അവൾ സശ്രദ്ധം കേന്ദ്രീകരിക്കുകയും അതിൻ്റെ അർത്ഥങ്ങൾ വ്യാഖ്യാനിക്കുവാനും മറ്റുള്ളവരോട് അത് പകർന്നു നൽകുവാനും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. നിത്യവ്രത വാഗ്ദാനത്തിന് ശേഷമാണ് മാർഗരീത്ത അലക്കോക്ക് മാർഗരീത്ത മറിയം അലക്കോക്ക് ആയി മാറുന്നത്. അവളുടെ സഭയിലെ ആ പേരുകൂടെ ചേർത്ത് മാതാവിൻ്റെ പേരുകൂടെ ചേർത്ത് വിശുദ്ധ മാർഗരീത്ത മറിയം അലക്കോക്ക് എന്ന പേര് സ്വീകരിക്കുന്നു. ഇവിടെ ദൈവം അവളോട് ദർശനങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ അർത്ഥം നിത്യവ്രത വാഗ്ദാനത്തിന് ശേഷം അവൾക്ക് ഏറെക്കുറെ പൂർണ്ണമായിട്ട് വ്യക്തമാകുന്നു. തിരുഹൃദയ സ്നേഹം പ്രചരിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവളിൽ നിശബ്ദമായ കർത്തവ്യം. ദർശനങ്ങളിലൂടെ ദൈവം പഠിപ്പിച്ചു കൊണ്ടിരുന്നത് തിരുഹൃദയ സ്നേഹം മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കുക എന്നാണ്. ഏറ്റവും ശക്തവും ഏറ്റവും വലിയ അടയാളവുമായി കത്തോലിക്ക സഭയിൽ ഇന്നും നിലകൊള്ളുന്ന ഒരു വലിയ ദർശനം വിശുദ്ധ മാർഗരീത്ത മറിയത്തിന് ലഭ്യമാവുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, കത്തോലിക്ക സഭാ വിശ്വാസം സ്വീകരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും ഇന്ന് തിരുഹൃദയ പ്രതിഷ്ഠയായിട്ട് വണങ്ങുന്ന യേശുനാഥൻ്റെ ചിത്രം ആദ്യം ദർശിക്കുന്നത് വിശുദ്ധയാണ്. എപ്രകാരമാണ് എന്ന് ചോദിച്ചാൽ, കുരിശിൽ കിടക്കുന്ന യേശുനാഥൻ്റെ ഹൃദയത്തിൽ കുന്തം കൊണ്ടുണ്ടാകുന്ന മുറിവിൽ നിന്ന് വാർന്നു വീഴുന്ന രക്തത്തുള്ളികളും അതിനു ചുറ്റും അത്യുഗ്രമായി ജ്വലിക്കുന്ന ഒരു പ്രകാശ വളയവും ഒപ്പം ആ ഹൃദയത്തെ ചുറ്റി നിൽക്കുന്ന ഒരു മുൾക്കിരീടവുമാണ് ആ ചിത്രം. ആ ചിത്രമാണ് ഇന്നും തിരുഹൃദയനാഥൻ്റെ പ്രതിഷ്ഠയായിട്ട് നിലകൊള്ളുന്നത്. ഈ ദർശനമാണ് വിശുദ്ധ മാർഗരീത്ത മറിയത്തിന് ദൈവം ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള ദർശനമായി സമ്മാനിക്കുന്നത്. സഭാ ശ്രേഷ്ഠന്മാർ, ദൈവശാസ്ത്ര പണ്ഡിതന്മാർ ഒട്ടേറെ വ്യാഖ്യാനങ്ങളും നിർവചനങ്ങളും ഒപ്പം അടയാളങ്ങളുമൊക്കെയാണ് ആ ചിത്രത്തിന് നൽകുക. പഠിച്ചാലും പഠിച്ചാലും തീരാത്ത ഒട്ടേറെ ഉത്തരങ്ങൾ ആ ചിത്രത്തിന് ലഭ്യമാണ്. ഒരുപക്ഷെ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ചക്കാലമോ ഒരു മാസക്കാലമോ കൊണ്ട് വ്യാഖ്യാനിച്ചു തീർക്കുവാൻ സാധിക്കാത്ത അത്ര ഈ ലോകം മുഴുവൻ ഉൾക്കൊള്ളുന്ന സ്നേഹമെന്ന ഏറ്റവും വലിയ പാരമ്യമായിട്ടുള്ള ഒരു അവസ്ഥയുടെ ഒരു നേർക്കാഴ്ചയാണ് ആ ദർശനം. കത്തോലിക്ക സഭാ ചരിത്രത്തിൽ ആധുനിക രീതിയിലുള്ള തിരുഹൃദയ പ്രചരണത്തിൻ്റെ വിശുദ്ധ എന്ന സ്ഥാനപ്പേര് കൂടി വിശുദ്ധ മാർഗരീത്ത മറിയത്തിന് അവകാശമാണ്. 3 കാര്യങ്ങളാണ് ഈ തിരുഹൃദയ ഉപാസനയിലൂടെ അവർ മുന്നോട്ട് വച്ചതും സഭയുടെ ശ്രദ്ധ ക്ഷണിച്ചതും. 1, മാസാദ്യ വെള്ളിയാഴ്ചകളിലെ വണക്കം, ദിവ്യബലി അർപ്പിച്ച് ദിവ്യകാരുണ്യം സ്വീകരിച്ച് യേശുവിനെ ആരാധിക്കൽ. 2, വെള്ളിയാഴ്ചകൾക്ക് തലേദിവസമായ വ്യാഴാഴ്ച രാത്രി 1 മണിക്കൂർ ദൈവവുമായിട്ടുള്ള സംവദനം, പ്രാർത്ഥന, ദൈവവുമായി സംവദിച്ചുകൊണ്ട്
ദൈവവുമായിട്ട് അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുക. മൂന്നാമത്തെ വസ്തുത, എല്ലാ വർഷവും തിരുഹൃദയത്തിൻ്റെ വാർഷികങ്ങൾ ആഘോഷിക്കുക. ഈ മൂന്ന് കാര്യങ്ങളാണ് സഭാ ചരിത്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ മാർഗരീത്ത മറിയം തിരുഹൃദയ സ്നേഹം പ്രചരിപ്പിക്കുവാനായിട്ട് ക്രിസ്തുനാഥൻ്റെ നിർദ്ദേശമനുസരിച്ച് മുന്നോട്ട് വച്ച മൂന്ന് കാര്യങ്ങൾ. പക്ഷേ തൻ്റെ ദർശനങ്ങളെ സഭാ അധികാരികൾ വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് മാർഗരീത്ത മറിയത്തിന് ബോധ്യമായിരുന്നു. പക്ഷേ എല്ലായ്പ്പോഴും തനിക്ക് കിട്ടുന്ന ഓരോ അവസരവും ഇത് പറയുവാനും പ്രചരിപ്പിക്കുവാനും തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അത് സാക്ഷ്യപ്പെടുത്തുവാനും അവർ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഒരു മഠത്തിൽ, ഒരു സന്യാസിനി സമൂഹത്തിൽ ഓരോ സന്യാസിനികൾക്കും ഉത്തരവാദിത്വം വ്യത്യസ്തമായിരിക്കും. മാർഗരീത്ത മറിയത്തെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അവർക്ക് കൃത്യതയോടെ ചെയ്യുവാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദർശനങ്ങളിലും ഒക്കെയായിട്ട് അവർ വ്യാപരിക്കുമ്പോൾ അടുക്കളയിലെ പാചകത്തിലോ അല്ലെങ്കിൽ അവരെ ഏൽപ്പിച്ചിരുന്ന തോട്ടപ്പണികളിലോ ഒന്നും അവർക്ക് പൂർണ്ണതയോടുകൂടി ആ കൃത്യം നിർവഹിക്കുവാൻ സാധിച്ചിരുന്നില്ല. എന്തു വസ്തുത അവരുടെ കൈകളിൽ എടുത്താലും അവരുടെ കൈകളിൽ നിന്ന് അത് വഴുതിപ്പോകുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഒരുപക്ഷെ നമ്മൾ അശ്രദ്ധയെന്നോ അതല്ല എങ്കിൽ താല്പര്യമില്ലായ്മയെന്നോ ഒക്കെ കുറ്റം വിധിക്കാവുന്ന ഒട്ടേറെ സാഹചര്യങ്ങളാണ് സഹസന്യാസിനിമാരിൽ നിന്ന് മാർഗരീത്ത മറിയത്തിന് ഏൽക്കേണ്ടി വന്നിരുന്നത്. അല്പമെങ്കിലും അവർക്ക് തൻ്റെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുവാൻ സാധിച്ചിരുന്ന മേഖല 5 മുതൽ 10 വരെയുള്ള കുട്ടികളെ ശുശ്രൂഷിക്കാൻ ലഭിച്ച സമയമാണ്. അവർക്ക് ധാരാളം സ്നേഹം പകരുവാൻ, താൻ കണ്ട കാഴ്ചകളേറെ സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുവാൻ അവർക്ക് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞുകുട്ടികൾക്കും അവരെ വളരെ വലിയ ഇഷ്ടവുമായിരുന്നു. ധാരാളം കാര്യങ്ങൾ എപ്പോഴും അവരോട് സംസാരിക്കുകയും പറയുകയും ചെയ്യുന്ന ജീവിക്കുന്ന വിശുദ്ധയായിട്ട് കുഞ്ഞുങ്ങൾ അവരെ കണ്ടിരുന്നു. അവരുടെ വസ്ത്രത്തിൻ്റെ വിളുമ്പ്, അതായത് അരികിൽ നിന്ന് അവർ കഷ്ണങ്ങൾ വെട്ടിയെടുത്തിട്ട് കൊച്ചുകുട്ടികൾ അത് സൂക്ഷിച്ചിരുന്നതായിട്ട് ചരിത്രകാരൻ രേഖപ്പെടുത്തുന്നുണ്ട്. അക്കാലത്ത് തന്നെ കുറേ പേരെങ്കിലും വിശുദ്ധയെ, ജീവിക്കുന്ന വിശുദ്ധയായിട്ടും അവരുടെ ദർശനങ്ങളിലെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുകയും സത്യത്തെ ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കാലയളവിൽ മദർ മിലൻ അവരുടെ മേലധ്യക്ഷയായിട്ട് വരുന്നുണ്ട്. സഹസന്യാസിനിമാരുടെ ആക്ഷേപങ്ങളും മുൻപിരുന്ന മദറിൻ്റെ അവഗണനയുമൊക്കെ ഈ കാലയളവിൽ മാറുന്നുണ്ട്. മിലൻ വരുന്നതോടുകൂടി തൻ്റെ സഖായിയായിട്ടും നവസന്യാസിനിമാരുടെ അധികാരിയായിട്ടും വിശുദ്ധ മാർഗരീത്ത മറിയത്തെ ഉയർത്തുന്നു. പുതിയ ഉത്തരവാദിത്വം മാർഗരീത്തയിൽ ഏറെ സന്തോഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. മദറിനെ സഹായിക്കുവാനും നവസന്യാസിനിമാരുടെ കാര്യങ്ങൾ ഏറെ വ്യഗ്രതയോടുകൂടി അല്ലെങ്കിൽ ഏറെ പരിഗണനയോടുകൂടി ചെയ്യുവാനും അവർ താല്പര്യം കാണിച്ചു. അവരെ വിശ്വസിച്ചിരുന്ന മറ്റൊരു വ്യക്തിയാണ് കുമ്പസാരം നൽകിയിരുന്ന വൈദീകൻ. മറ്റെല്ലാവരും അവഗണിക്കുമ്പോഴും ഈ മദറും അതോടൊപ്പം തന്നെ കുമ്പസാരിപ്പിച്ചിരുന്ന വൈദീകനും ഇവരുടെ ദർശനങ്ങളെയും ഇവരുടെ വീക്ഷണങ്ങളെയും ഇവർ പറയുന്ന സ്നേഹസമ്മിശ്രണമായിട്ടുള്ള തിരുഹൃദയ പ്രചരണത്തെയും ഒക്കെ ഏറെ ഉൾക്കൊള്ളുകയും സഭയിലെ ഉന്നത അധികാരികളുടെ ശ്രദ്ധയിലെത്തിക്കുവാനും ശ്രമിച്ചിരുന്നു. മദർ മിലൻ്റെ സഹായത്തോടുകൂടി എല്ലാ വർഷവും തിരുഹൃദയ വാർഷികം ഏറെ ശക്തമായിട്ട് ആഘോഷിക്കുവാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അവരുടെ സഭാ സമൂഹത്തിൽ തിരുഹൃദയനാഥൻ്റെ പ്രതിഷ്ഠ സ്ഥാപിച്ചുകൊണ്ടുള്ള ചാപ്പൽ നിർമ്മിക്കുകയും ചെയ്തു. ഇതിനും മേൽനോട്ടം വഹിച്ചത് വിശുദ്ധ മാർഗരീത്ത മറിയമാണ്. ഒരുപക്ഷെ അതുവരെ തിരുഹൃദയ ദേവാലയങ്ങളോ അല്ലെങ്കിൽ അത്തരം പ്രാർത്ഥനാ ഇടങ്ങളോ കത്തോലിക്കാ സഭാചരിത്രത്തിൽ ഇല്ല എന്ന് തന്നെ വേണം പറയുവാൻ. പക്ഷേ അതിനുശേഷം മറിയം സന്ദർശിച്ച സഭ, ആ സഭയുൾപ്പെടെ മറ്റ് ഇതര സഭകളിലും ഒക്കെ
തിരുഹൃദയനാഥൻ്റെ പ്രതിഷ്ഠയുള്ള ചാപ്പലുകളും ആരാധനാ ഇടങ്ങളുമൊക്കെ ആവിർഭവിക്കുകയുണ്ടായി. ആദ്യം ഉൾക്കൊള്ളാതിരുന്നുവെങ്കിലും പിന്നീട് സഭ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുകയും വിശുദ്ധ മാർഗരീത്ത മറിയത്തിൻ്റെ മരണത്തിനും 70 വർഷങ്ങൾക്ക് ശേഷം അവർ നൽകിയ ദർശനങ്ങളെ അംഗീകരിക്കുകയും സഭ അത് പ്രാവർത്തികമാക്കുവാൻ താല്പര്യമെടുക്കുകയും അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ പ്രതിനിധാനം ചെയ്തിരുന്ന തത്വങ്ങളെ അവരുടെ മരണത്തിന് ശേഷവും എതിർക്കുന്നവരും ഉണ്ടായിരുന്നു. എങ്കിലും 1920 അവരെ വിശുദ്ധയായിട്ട് സഭ പ്രഖ്യാപിക്കുകയാണ്. ഇന്നും പോളിയോ രോഗികളും അതുപോലെ തന്നെ ഇതര രോഗങ്ങളാൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും മാതാപിതാക്കൾ നഷ്ടമായവരുമൊക്കെ വിശുദ്ധ മാർഗരീത്ത മറിയത്തിനോട് മാധ്യസ്ഥം അപേക്ഷിക്കുന്നുണ്ട്. വളരെ വലിയ അനുഗ്രഹങ്ങളാണ് അവരുടെ പേരിൽ സ്വർഗത്തിൽ നിന്നും നാഥൻ സമ്മാനിക്കുന്നതും. 1920 വിശുദ്ധയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്ന സമയത്ത് ഒട്ടേറെ വിശ്വാസികളാണ് ഒന്നിച്ചുകൂടുകയും ആ സന്തോഷകരമായ നിമിഷത്തിൽ പങ്കെടുക്കുകയും ചെയ്തത്. എക്കാലത്തും സഭാചരിത്രത്തിൽ ഒരു പുതിയ ദർശനം കാഴ്ചവച്ച ആത്മീയ ദർശകയായിട്ട് വിശുദ്ധ മാർഗരീത്ത മറിയം നിലകൊള്ളുന്നു. അവരുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം എന്ന പ്രത്യാശയോടുകൂടി വീണ്ടും പരിശുദ്ധതയുടെ പർദീസയിൽ കാണാം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.